നമസ്കാരം, എൻ്റെ പേരാണിതു. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കോട്ടയം ജില്ലാ ഓഫീസിൽ തയ്യാറാക്കുന്ന വീഡിയോയാണിത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ വഴി എങ്ങനെയാണ് ഈസി ആയിട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഏറ്റവും പുതിയ വെബ്സൈറ്റായ kerlapcbonline.com എന്ന വെബ്സൈറ്റ് നമ്മൾ ആദ്യം തന്നെ സന്ദർശിക്കേണ്ടതുണ്ട്. ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ ഫയർഫോക്സിലോ പോയി kerlapcbonline.com എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് കാണാം. ഇനി നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ആപ്ലിക്കൻ്റ് ആരാണോ അവരുടെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ യൂസർ ടൈപ്പ് ഇൻഡസ്ട്രി കൊടുക്കുക, അതുപോലെ ജില്ല സെലക്ട് ചെയ്യുമ്പോൾ ഏത് നിങ്ങളുടെ യൂണിറ്റ് നിങ്ങളുടെ സ്ഥാപനം ഏത് ജില്ലയിലാണോ ഇരിക്കുന്നത് ആ ജില്ല വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അടുത്തത് ആപ്ലിക്കൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് നിങ്ങളുടെ ഐ ഡി പ്രൂഫിലെ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ സെൽഫ് ഡിക്ലറേഷൻ ചെയ്യുക. നമുക്കൊരു ക്യാപ്ച കാണും, ആ ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഒ ടി പി നമ്മുടെ മെയിലിലേക്കും വരും, അതുപോലെ ഫോണിലേക്കും വരും. ഈ കിട്ടുന്ന ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സെൽഫ് ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക, അതുപോലെ ക്യാപ്ച ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. സേവ് കൊടുത്തതിന് ശേഷം നമ്മളൊന്നുകൂടെ പോയി മെയിൽ ചെക്ക് ചെയ്യുക. മെയിലിലേക്ക് നമുക്കൊരു ടെമ്പററി പാസ്വേഡും അതുപോലെ തന്നെ യൂസർ ഐ ഡിയും വന്നിട്ടുണ്ടാകും. യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്തത് ആ നമ്പർ ആയിരിക്കും യൂസർ ഐ ഡി ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഈ പേജ് ക്ലോസ് ചെയ്യുക. നമ്മൾ ആദ്യം എടുത്ത് ആ പേജിലേക്ക് തന്നെ തിരികെ വരിക. ഇവിടെ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ലോഗിനിൽ പി സി ബി യൂസറും ഉണ്ട്, അതുപോലെ ഇൻഡസ്ട്രി ഓർ ലോക്കൽ ബോഡി അഥവാ റീസൈക്ലറും ഉണ്ട്. അതിൽ നമ്മൾ ഇൻഡസ്ട്രി ലോഗിൻ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ കിട്ടിയ യൂസർ ഐ ഡി, അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ പാസ്വേഡ്, അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്കാണ് വരിക. അവിടെ നമ്മുടെ നമുക്ക് കിട്ടിയ ടെമ്പററി പാസ്വേഡ്, ഓൾഡ് പാസ്വേഡ് എന്നുള്ളിടത്ത് അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ ടെമ്പററി പാസ്വേഡ് നമ്മൾ പെർമനൻറ്റ് പാസ്വേഡാക്കി റീസെറ്റ് ചെയ്യണം. അങ്ങനെ റീസെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ വരണം, ഒരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വരണം, അതുപോലെ ഒരു അറ്റൻഡൻസ് സിമ്പൽ വരണം, അതുപോലെ ഒരു നമ്പർ വരണം. ഈ രീതിയിൽ വേണം നമ്മൾ പെർമനൻറ്റ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട്. പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ വിൻഡോ ക്ലോസ് ചെയ്യുക. എഗെയിൻ നമ്മൾ ആ ലോഗിൻ സെക്ഷനിലേക്ക് തന്നെ വരിക. അവിടെ നമ്മൾ യൂസർ നെയിം അടിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്ത പെർമനൻറ്റ് പാസ്വേഡ് അടിച്ചു കൊടുക്കുക, ക്യാപ്ഷൻ എൻ്റർ ചെയ്യുക, അതുപോലെ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്. അവിടെ നമുക്ക് ഇൻബോക്സ്, ഇൻഡസ്ട്രീസ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആപ്ലിക്കേഷൻ, അതുപോലെ കുറച്ച് ഈ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാം. അതിൽ നമുക്ക് ഇൻബോക്സ് വേണ്ട, തൊട്ടടുത്ത് തന്നെ ഇൻഡസ്ട്രീസ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇൻഡസ്ട്രീസ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസാണ്, യൂണിറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻഡസ്ട്രീസ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആടിഞ്ഞു കൊടുക്കുക. ആടിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കുറച്ച് ഡേറ്റാസ് നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്യണം കാണാം. കുറച്ച് ഡേറ്റാസ് നമ്മുടെ യൂണിറ്റിനെ സംബന്ധിക്കുന്ന ഡേറ്റാസ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കുക സെലക്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടൈപ്പ്. സെലക്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടൈപ്പിന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂണിറ്റ് ഏത് തരത്തിലുള്ളതാണ്. ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ ഹോട്ടൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് കൊടുക്കണം. ഇനി നമ്മളിനി നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കൊടുക്കണം. കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ ഹോം കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് കൊടുക്കണം. ഹൗസ് ബോട്ട് ആണെങ്കിൽ ഹൗസ് ബോട്ട് സെലക്ട് ചെയ്യണം. അതുപോലെ ജെൻഡർ ക്ലിനിക്, ലാബ്, ക്ലിനിക്ക് ഇങ്ങനെയുള്ള കാറ്റഗറി വരുന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടൈപ്പ് കൊടുക്കുമ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊടുക്കണം. ഒരിക്കലും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കരുത്. ഹോസ്പിറ്റലിന് മാത്രമേ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാവുള്ളൂ. ബാക്കി വരുന്ന ഡെന്റൽ ക്ലിനിക്ക്, ക്ലിനിക്ക്, ലാബ് ഒക്കെ വരുമ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് കൊടുക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫ്രെയിം മൊത്തത്തിലൊന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾ ലാബിനെ അല്ലെങ്കിൽ ക്ലിനിക്കിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ അവർ ചോദിച്ചിട്ടുണ്ട് നെയിം ഓഫ് എച്ച് സി ഇ, അതായത് നിങ്ങളുടെ ആ ഒരു ലാബിൻ്റെ അല്ലെങ്കിൽ ക്ലിനിക്കിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, തെറ്റായ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്, അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് യൂണിറ്റ് ഇരിക്കുന്ന പിൻകോഡ്, പിൻകോഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ യൂണിറ്റ് ഏത് ജില്ലയിലാണ് ഇരിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത താലൂക്ക്, ഏത് താലൂക്കാണെന്ന് സെലക്ട് ചെയ്യണം. തൊട്ടടുത്തത് വില്ലേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ഇനി സർവേ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ടൈപ്പ് ഓഫ് എച്ച് സി ഇ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്, അത് ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. കാറ്റഗറി ഉദ്ദേശിക്കുന്നത് ഡെന്റൽ ക്ലിനിക്കാണോ, ക്ലിനിക്കാണോ, ലാബാണോ, ബ്ലഡ് ബാങ്കാണോ, അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ ആ ഒരു സ്ഥാപനം ഉൾപ്പെടുന്നതെന്നാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതായത് നിങ്ങളുടെ സ്ഥാപനം ഓപ്പറേഷനിലാണോ അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് കണ്ടീഷനിലാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എങ്കിൽ അത് പ്രൊപ്പോസ്ഡ് എന്ന് പറഞ്ഞ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ യൂണിറ്റ് ഓൾറെഡി വർക്കിംഗ് ആണെങ്കിൽ ഓപ്പറേഷൻ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം.
ഇനി അവിടെ നമ്പർ ഓഫ് ബെഡ് ചോദിച്ചിട്ടുണ്ട്. അവിടെ ദന്തൽ ക്ലിനിക് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചെയറിൻ്റെ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്തത് കമ്മീഷനിങ് മന്തും ഇയറും കൊടുക്കുക അവിടെ. അതുപോലെ ഇൻഡസ്ട്രി കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ഇൻഡസ്ട്രി കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ BMW എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ കോസ്റ്റ് ഓഫ് ലാൻഡ്, അതുപോലെ കോസ്റ്റ് ഓഫ് ബിൽഡിങ്, കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പം ഇത് മൂന്നും വാല്യൂ നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. സ്ഥലത്തിൻ്റെ വിലയും കെട്ടിടത്തിൻ്റെ വിലയും അതുപോലെ മെഷീനറിയുടെ വിലയും നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് മൊബൈൽ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മെയിൽ ഐഡിയും അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നമ്മളിങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ഒക്കുപ്പയറുടെ നെയിം അതുപോലെ തന്നെ ഒക്കുപ്പയർ അഡ്രസ്സും അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ വരും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. ഡെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ ഓണർ ആണെങ്കിൽ ഓണർ കൊടുക്കുക. ഇനി നാഷണാലിറ്റി കൊടുക്കുമ്പോൾ ഇന്ത്യൻ കൊടുക്കുക. ഇനി ഓഫീസ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യൂണിറ്റിൻ്റെ അഡ്രസ്സ് വേണം അവിടെ കൊടുക്കാനായിട്ട്. അതുപോലെ യൂണിറ്റ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പിൻകോഡ് കൊടുക്കുക അവിടെ. പിന്നെ അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. അങ്ങനെ നമുക്ക് യൂണിറ്റിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ABC ക്ലിനിക് എന്നായിരുന്നു ഞാൻ ആ യൂണിറ്റിൻ്റെ പേര് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ക്ലിനിക്കിനെ സംബന്ധിച്ച ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകേണ്ടത് ആപ്ലിക്കേഷനിലേക്കാണ്. സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാനുള്ളവരൊക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എക്സിസ്റ്റിംഗ് കൺസെൻറ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ടാബുണ്ട്. അവിടെ പോയി നിങ്ങൾ നിങ്ങളുടെ ആ പണ്ടത്തെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കണം. ഇത് ഒറ്റത്തവണ ഓതറൈസേഷൻ ആയതുകൊണ്ട് ആ എക്സിസ്റ്റിംഗ് കൺസെൻറ് ആപ്ലിക്കേഷൻ അത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വരുന്നവരാണെങ്കിൽ ആ എക്സിസ്റ്റിംഗ് കൺസെൻറ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട, ഡയറക്റ്റ് ആപ്ലിക്കേഷനിലേക്ക് തന്നെ വരിക. ആപ്ലിക്കേഷനിൽ വന്നിട്ട് അവിടെ നമ്മൾ ആടിഞ്ഞു കൊടുക്കുക. ആടിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടൈപ്പ് നമ്മുടെ ആ യൂണിറ്റിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ കൺസെൻറ് ടൈപ്പ് എന്നുള്ളിടത്ത് BMW എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. BMW ആണല്ലോ ലാബും ക്ലിനിക്കും ദന്തൽ ക്ലിനിക്കും ഒക്കെ വരുന്നത്, BMW കാറ്റഗറിയിലാണ്. അടുത്തത് ചോദിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോർ. പുതിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ റിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാനോ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഓതറൈസേഷൻ കൊടുക്കുക. ഇനി ഓൾറെഡി നിലവിലെടുത്ത സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ വരുത്താനായിട്ട്, ആളുടെ വ്യക്തികളുടെ പേര് മാറ്റാനോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര് മാറ്റാനോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് മാറ്റാനോ ഇനി മെയിൽ ID എല്ലാം ചേഞ്ച് ചെയ്യാനോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ വേരിയേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. അടുത്തത് ചോദിച്ചിട്ടുണ്ട് ഡു യു ഹാവ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ. അത് ആപ്ലിക്കേഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ജനറൽ എന്ന് കാണാം. ആ ജനറൽ താഴേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് പോവുക. ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കവിടെ കാണാം ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ്. അവിടെ നമ്മൾ വേസ്റ്റ് ജനറേറ്റ് ആകുന്ന ഡീറ്റെയിൽസ് ആണ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടൈപ്പ് ഓഫ് വേസ്റ്റ്, ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണ് അവിടെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഓരോ കാറ്റഗറിയിൽപ്പെട്ട വേസ്റ്റ് ഒരു ദിവസം എത്ര മാത്രം കിലോഗ്രാം ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്ന, ഇമേജ് ആണോ കെയിലാണോ എന്ന് തൊട്ടടുത്ത് തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. വേസ്റ്റ് ഇല്ല എങ്കിൽ ഇല്ലാത്ത കാറ്റഗറിയൊക്കെ നമ്മളവിടെ സീറോ കൊടുത്താൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴേക്ക് വരിക. താഴേക്ക് വന്നതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വരുന്നത് അറ്റാച്ച്മെൻറ്റിലേക്കാണ്. ഇവിടെ നമ്മൾ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്തൊക്കെ ബേസിക് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഒന്ന്, നമുക്ക് 200 രൂപ മുദ്രപത്രത്തിലുള്ള സത്യവാങ്മൂലം വേണം. അതുപോലെ ID പ്രൂഫ്, ആപ്ലിക്കൻ്റ് ID പ്രൂഫ് വേണം. പിന്നെ സ്ഥലത്തിൻ്റെ കരമടച്ച ഏറ്റവും പുതിയ രസീത്, ലാൻഡ് ആക്സ് വേണം. പിന്നെ റെൻറ്റിനാണെങ്കിൽ റെൻ്റ് എഗ്രിമെൻറ്റ് വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു സൈറ്റ് പ്ലാൻ വേണം. ഇതുകൂടാതെ ഇമേജ് ആണെങ്കിൽ ഇമേജിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കണം. കെയിലാണെങ്കിൽ കെയിലിൻ്റെ സർട്ടിഫിക്കറ്റും അവിടെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു ആനുവൽ റിപ്പോർട്ടും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി റിന്യൂവലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ നിങ്ങൾക്ക് കിട്ടിയ പണ്ടത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, പ്രീവിയസ് കിട്ടിയ ലാസ്റ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റൂടെ ലാസ്റ്റ് കൺസെൻറ് എന്ന് പറഞ്ഞ് BMW കൺസെൻറ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് അവിടെ കൊടുക്കണം. ഡോക്യുമെൻ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വരുന്നത് ഫീ എന്ന് പറഞ്ഞ ടാബിലേക്കാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഫീസാണ് അടയ്ക്കേണ്ടത്, കൺസെൻറ് ഫീ ആണത്. അപ്പം ഫീ നമുക്കിവിടെ മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം ഫീസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതാത് ജില്ലാ ഓഫീസുകളിലെ പൊല്യൂഷൻ കൺട്രോൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഫീസ് അടച്ചതിന് ശേഷം പ്രിവ്യൂ എന്ന് പറയുന്ന ടാബിലേക്ക് വരിക. ഇവിടെ വന്ന് സബ്മിറ്റ് ചെയ്യണം ആപ്ലിക്കേഷൻ, എങ്കിൽ മാത്രമേ അതാത് ജില്ലാ ഓഫീസുകളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അത് ഫീസ് അടച്ചതെങ്കിൽ മാത്രമേ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫീസ് അടച്ചതിന് ശേഷം എല്ലാവരും വന്ന് പ്രിവ്യൂവിൽ വന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക.